തർക്കത്തിനൊടുവിൽ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു. എഐസിസി നേതൃത്വത്തിന്റേതാണ് തീരുമാനം. മറ്റന്നാളാണ് സത്യപ്രതിജ്ഞ. അതേസമയം നാല് സംസ്ഥാനങ്ങളിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കുറ്റപ്പെടുത്തിയും കലഹിച്ചും ഇന്ത്യ മുന്നണി. നാളെ നടക്കാനിരുന്ന മുന്നണി യോഗം മാറ്റിവെച്ചു. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികാട്. ജിഷ്ണു, ആരാകും മുഖ്യമന്ത്രി എന്നതിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിന് താൽക്കാലികമായി ഒരു പരിഹാരം കണ്ടിരിക്കുകയാണ് എഐസിസി നേതൃത്വം. രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ മറ്റന്നാളാണ് നടക്കുക. ഒപ്പം എല്ലാ തർക്കങ്ങളും പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ തന്നെ ഇന്ത്യയെ മുന്നണിയും തർക്കം വലിയ രീതിയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണോ? കെ പി, തെലങ്കാനയിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ ദയനീയമായ തോൽവി നേരിട്ടപ്പോൾ കോൺഗ്രസിന് ഒരു ആശ്വാസ ജയം നൽകിയ സംസ്ഥാനമാണ് തെലങ്കാന. പക്ഷേ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അവിടെയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയും മറ്റ് അധികാര കസേരകൾക്ക് വേണ്ടിയും നേതാക്കൾ തമ്മിലുള്ള വടംവലി ശക്തമാകുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. രേവന്ത് റെഡ്ഡിയെയും മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ അറിയിച്ചുവെങ്കിൽ പോലും മുതിർന്ന നേതാക്കൾ, നിലവിൽ തെലങ്കാനയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അതിനോട് അതൃപ്തി അറിയിക്കുകയും മറ്റ് അധികാര കസേരകൾ സംബന്ധിച്ച്, അതായത് സ്പീക്കറും മറ്റ് പ്രധാനപ്പെട്ട വകുപ്പിലെ മന്ത്രിമാരും സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇതിനോടൊപ്പം തന്നെ എടുക്കണമെന്നും, രേവന്ത് റെഡ്ഡിക്ക് മാത്രമായ ഒരു പ്രാധാന്യം നൽകാൻ സാധിക്കില്ല, തങ്ങളും സംസ്ഥാനത്ത് നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നവരാണ് എന്നുള്ള വാദവും അവകാശവാദങ്ങളും മുതിർന്ന നേതാക്കൾ കൂടി മുൻപോട്ട് വെച്ചതോടുകൂടിയായിരുന്നു ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് തെലങ്കാന കോൺഗ്രസ് പോയത്. പിന്നീട് ദേശീയ നേതൃത്വത്തിന് അതിന്റെ തീരുമാനം വിട്ടുനൽകുകയും ദേശീയ നിരീക്ഷകരായി നിശ്ചയിച്ചിട്ടുള്ള ഡി കെ ശിവകുമാറുമൊപ്പം മറ്റ് നേതാക്കളും ഡൽഹിയിലെത്തിക്കൊണ്ട് ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ തെലങ്കാനയിൽ മുഖ്യമന്ത്രിയായി രേവന്ത് റെഡ്ഡിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റന്നാൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. അവിടെ തെലങ്കാനയിൽ വലിയ തിരിച്ചടി ഭാരത് രാഷ്ട്ര സമിതിക്കും കെ സി ആറിനും നൽകിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് വിജയിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ രണ്ട് ടേമുകളിലായി വിജയിച്ചു വന്ന കെ സി ആർ സർക്കാർ അവിടെ നടത്തിയിട്ടുള്ള ജനവിരുദ്ധ പ്രവർത്തനങ്ങളൊപ്പം സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള രൂക്ഷമായ ഭരണവിരുദ്ധ വികാരം, സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, ഇതെല്ലാം കോൺഗ്രസിന് ഒരു വലിയ ഗുണം ചെയ്തതുകൊണ്ടാണ് അവിടെ വിജയിച്ചു കയറാനുള്ള സാഹചര്യം ഒരുക്കിയത്. ഒപ്പം വലിയ മുന്നേറ്റം ബി ജെ പി തെലങ്കാനയിൽ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കാമറെഡ്ഡി മണ്ഡലം ഉൾപ്പെടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറാനും 9 MLA മാരെ സൃഷ്ടിക്കാനും തെലങ്കാനയിൽ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. കെ പി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു തെലങ്കാനയിൽ കോൺഗ്രസിനുള്ളിലെ തർക്കത്തിന് ഇതൊരു അവസാനമാകുമോ അല്ലെങ്കിൽ രാജസ്ഥാനിൽ നമ്മൾ കണ്ടതുപോലെ ഒരു തുടക്കമാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ഒപ്പം രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ധൈര്യമായി തോൽവി ഏറ്റുവാങ്ങിയതിന് പിറകെ INDIA മുന്നണിക്കുള്ളിലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിരിക്കുകയാണ്. നാളെ ചേരാനിരുന്ന INDIA മുന്നണി യോഗം തന്നെ മാറ്റിവെക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തി. കാരണം പരാജയം ഏറ്റുവാങ്ങിയതിന് പിറകെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയായിരുന്നു ഈ പ്രതിപക്ഷ മുന്നണിയുടെ യോഗം വിളിച്ചുചേർത്തത്. എന്നാൽ മമത ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എത്തില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് യോഗം മാറ്റിവെക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനൊപ്പം നിന്നാൽ നിലവിലുള്ള സീറ്റുകൾ അല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങളിലുള്ള സ്വാധീനം പോലും നഷ്ടപ്പെടും എന്നുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആലോചന. ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള തർക്കം രൂക്ഷമാണ്. ഒരു താൽക്കാലിക നടപടി എന്ന നിലയിലാണ് തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി മറ്റന്നാൾ അധികാരത്തിലേക്ക് എത്തുന്നത്. ജിഷ്ണുവാണ് വിവരം നൽകിയത്.